പയ്യനോട് നന്ദൻ സംസാരിച്ചു. അവന് എതിർപ്പൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇനി നിന്റെ കാര്യം കൂടി അറിയണം. എന്താടി നിന്റെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം, എങ്കിൽ ഞങ്ങൾ ആലോചിച്ച വിവാഹം ക്യാൻസൽ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവള് പറഞ്ഞേനേലോ. മോളെ, ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ സമ്മതം നിർബന്ധമായിട്ടും വേണമല്ലോ. ആരാച്ചാ നിങ്ങളുടെ മനസ്സിലുള്ള ആള്? ആളിവിടെയൊക്കെ തന്നെ ഉള്ളതാ. നമ്മുടെ ധനുഷ് ഇല്ലേ, അയാളാ ഞങ്ങളുടെ മനസ്സിലുള്ള ആള്. നന്ദൻ സംസാരിച്ചപ്പോ മോളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അയാള് പറഞ്ഞു. ഇനിയുള്ളത് മോളുടെ തീരുമാന. വേണേ മോള് രണ്ടു മൂന്ന് ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. ഇനിയിപ്പോ ഞാൻ എന്താലോചിക്കാനാ അച്ഛാ? അച്ഛനും ഏട്ടനും കൂടെ എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. നിനക്കും ധനുഷിന് ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിന് സമ്മതമാണെന്നും അല്ലേ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇനി കാര്യങ്ങൾ എളുപ്പമായി, വേഗത്തിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. നിങ്ങൾ എത്തിയല്ലേ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന അച്ഛാ. ആതിരയോടൊപ്പം സന്ദീപും അങ്ങോട്ട് പോയി. പിന്നെന്തിനാ മീര ഇങ്ങോട്ട് വന്നത്? എടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനെന്താ മീര ഇവിടെ തന്നെ നിൽക്കട്ടെ? ആ പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ദാ ഇപ്പൊ ഇവിടെ ഒരു വിവാഹം ഉറപ്പിക്കൽ നടന്നു. അത് മറ്റാരുടെ അല്ല, ദേ ഇവളുടെ. ഇവളുടെ വിവാഹം ഞാനും അച്ഛനും അവളും കൂടി അങ്ങ് തീരുമാനിച്ചു. വിവാഹം തീരുമാനിച്ചെന്നോ? ആരുമായിട്ട്? അത് മറ്റാരുമല്ല, നമ്മുടെ ധനുഷ് ഇല്ലേ, അവനുമായിട്ട്. അവൻ നല്ല പയ്യനല്ലേ. ഞാൻ അവനോടും ഇവളോടും സംസാരിച്ചപ്പോ രണ്ടുപേർക്കും താല്പര്യമുണ്ട്. എന്നാ പിന്നെ അതങ്ങ് നടത്താൻ കരുതി. ഞാനും നന്ദനും കൂടി ആലോചിച്ച ശേഷം നിങ്ങളോടൊക്കെ പറയാന്ന് കരുതി. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിങ്ങളും തിരക്കിലായിരുന്നല്ലോ. ഇപ്പൊ ഇവളോട് ചോദിച്ചപ്പോ ഇവൾക്ക് എതിർപ്പില്ല.